ഇവളാണ് ഇങ്ങനെ ചെയ്തെന്നെങ്കിൽ എന്റെ മോനെ എപ്പോഴേ വിലങ്ങ് വെച്ചോണ്ട് പോകുന്നു. നിനക്ക് നല്ല ഹാപ്പി ആയോ? അപ്പൊ അവൻ പറയാ ഹാപ്പി ആയി. എന്നിട്ട് അപ്പൊ ഉടനെ അവള് പറയും, ആ ഇത് നിനക്കൊരു ഓർമ്മയായിട്ട് മനസ്സിൽ വെക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. ഇതാണ് നമ്മൾ അവസ്ഥ. ജോലി ചെയ്താണ് ഞാൻ വളർത്തിയത്. 8.5 ലക്ഷം രൂപ കടക്കാരിയാണ്. എന്റെ പ്രതീക്ഷ എന്റെ ഈ മോനായിരുന്നു. അവൻ മിണ്ടാതിരുന്ന അവൾ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ടോർച്ചറിങ്. ആ ഫ്രണ്ടുമായിട്ട് കൂടുതൽ കൂട്ടായ ശേഷം ഈ കുട്ടി അവരുടെ ലൈഫിൽ വന്ന ശേഷമാണ് കൂടുതലായിട്ട് ഇങ്ങനെ. ചിലപ്പോ ഞാൻ വേറെ കല്യാണം കഴിക്കുക പറയാൻ പറ്റും. അവന്റെ മുഖം അവൻ രാത്രി ഇരുന്ന് ആലോചിക്കുന്ന ഈ ഒരു കാര്യം. ആ കല്യാണം എനിക്ക് എന്ത് എനിക്ക് നല്ലൊരു ആലോചന ഞാൻ പോകും. ഇവനിപ്പോ ഒരു 12 ദിവസത്തോളം അവൻ ICU കിടന്നു. അവൻ ആ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ ആ കുട്ടിയോ അല്ലെങ്കിൽ അതിന്റെ വീട്ടുകാരോ വന്ന് നോക്കിയിട്ടില്ല. ഈ പെൺകുട്ടിയാണ്, 100% അത് തന്നെയാണ്. പെൺകുട്ടിയാണ്. നമസ്കാരം. സാധാരണ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ അവൾ ആത്മഹത്യ ചെയ്ത വഴികൾ തിരഞ്ഞു പോവുകയും അതുപോലെ തന്നെ പെൺകുട്ടിയുമായി എന്തെങ്കിലും ബന്ധമുള്ള യുവാക്കളെ കസ്റ്റഡി എടുക്കുകയും അതിന് കാരണക്കാരായ അവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ കരിങ്കൽ തുറുക്കിൽ അടയ്ക്കുകയോ ചെയ്യുന്ന പതിവാണ്. എന്നാൽ തിരിച്ച് ഒരാൺകുട്ടിക്കാണ് ആ ഒരു ഗതികേട്. ഒരു പെൺകുട്ടി കാരണം ഒരാൺകുട്ടിക്കാണ് ആ ഗതികേട് വന്നെങ്കിൽ ഒരിക്കലും നിയമപാലകർ ആ വഴിക്ക് പോകാറില്ല. ഇന്ന് ഞാൻ നിൽക്കുന്നത് അത്തരം ഒരു സന്ദർഭത്തിലാണ്, അത്തരം ഒരു വീട്ടിൽ. വിഷ്ണു എന്ന് പറയുന്ന 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ കഴിഞ്ഞ 8 വർഷമായി ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. വീട്ടുകാർ ഇരുവരും ചേർന്ന് ആ ഒരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളുമായി പെൺകുട്ടി മറ്റുള്ളവരുമായി അടുപ്പത്തിലാവുകയും ഇയാളെ അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിൻ്റെ മനോവിഷമത്തിൽ ഈ യുവാവ് 12 ദിവസം മുമ്പ് വീട്ടിൽ തന്നെ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. 12 ദിവസമായി വെന്റിലേറ്റർ കഴിഞ്ഞ യുവാവ് ഇന്നലെ മരണമടഞ്ഞു. എൻ്റെ മോ ഒരു പെണ്ണുമായിട്ട് കമ്പനിയായിരുന്നു. 9 വർഷം കൊണ്ടാണ് സ്നേഹം. അവന് സർക്കാർ ജോലി വാങ്ങിച്ചാൽ അവളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. നിരന്തരം അവളിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസമാണെങ്കിൽ ഇവളെ പെട്ടെന്ന് ഫോൺ അങ്ങ് വെച്ചടഞ്ഞ് അവളെ അമ്മ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഉടനെ എൻഗേജ്മെൻ്റ് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോഴും നടക്കാൻ പറ്റത്തില്ല, മോളെ അയക്കൂല എന്ന് പറഞ്ഞു. അതിനുശേഷം പല പ്രാവശ്യവും പോയി ഇങ്ങനെ വന്ന് അപ്പം ഞാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ മോനെ എന്ന് ഞാൻ പറഞ്ഞു. വീട്ട് ജോലി ചെയ്താണ് ഞാൻ 27 വയസ്സ് വരെ വളർത്തിയത് എൻ്റെ മോനെ. ഒരു മോനും ഒരു മോളും. 3 വീട്ടിലെ ജോലി ചെയ്താണ് ഞാൻ വളർത്തിയത്. 8.5 ലക്ഷം രൂപ കടക്കാരിയാണ്. എൻ്റെ പ്രതീക്ഷ എൻ്റെ ഈ മോനായിരുന്നു. 6-7 മാസമായിട്ട് വിഷ്ണു ഭയങ്കരമായിട്ട് ഡസ്പാണ്. പുള്ളിക്കാരൻ ഞങ്ങൾ എന്നെ വിളിച്ച് ഒരുപാട് പേഴ്സണലി പുള്ളിക്കാരൻ കരഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ കരഞ്ഞു എന്ന് വെച്ചാൽ ഒരുപാട് കരഞ്ഞു. ഈ കുട്ടി 3-8 കൊല്ലം സ്നേഹിച്ചൊരു കുട്ടി, ആ കുട്ടി ഇപ്പോൾ പറയുന്നത് അവന് ജോലി, നല്ലൊരു ജോലി വേണം, ഗവൺമെൻറ് ജോലി വേണം, അല്ലെങ്കിൽ വലിയൊരു ജോലി വേണം, എന്നാൽ മാത്രമേ വീട്ടിൽ കല്യാണം കഴിച്ച് കൊടുക്കത്തുള്ളൂ. അങ്ങനെ പല പല ഇഷ്യൂസാണ് അവൾ. ഓരോ ദിവസം കഴിയുമോറും ഇവൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇവനെ ഒരു ടോർച്ചർ ചെയ്യുന്ന ലെവലിലോട്ട് പോയിട്ടുണ്ട്. അവർ അവനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പയ്യൻ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞു എന്ന് വെച്ചാൽ അവൻ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നുകൊണ്ട് അവനത് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഇവനിപ്പോൾ ഒരു 12 ദിവസത്തോളം അവൻ ICU കിടന്നു. അവൻ ആ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ ആ കുട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ വീട്ടുകാരോ വന്ന് നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇവന് ആത്മഹത്യ ഇപ്പം അന്ന് ഇവൻ്റെ അമ്മയും അച്ഛനുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായി. അപ്പം ബാക്കിയുള്ളവർ വിചാരിക്കും അമ്മയും അച്ഛനുമായിട്ടുള്ള പ്രശ്നത്തിലാണ് അപ്പൂസ് അങ്ങനെ ചെയ്തതെന്ന്. ഒരിക്കലും അവൻ ആ കാര്യത്തിൽ ചെയ്യത്തില്ല. കാര്യം ഞങ്ങൾ കുഞ്ഞിലേ തൊട്ടേ ഞങ്ങൾ കാണുന്തോറും അവൻ്റെ അമ്മയും അച്ഛനും വഴക്ക് കൂടും. ഒരു ദിവസം വഴക്ക് കൂടും, പിറ്റേ ദിവസം അവർ നല്ല സ്നേഹത്തിയിരിക്കും. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരിക്കലും അവൻ ചെയ്യത്തില്ല. അവനെ അറിയാമെന്നുള്ള ഇവിടെയുള്ള അവൻ്റെ കൂട്ടുകാർക്കെല്ലാം അറിയാം അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളത്. കാര്യം ഉറപ്പായിട്ട് 100% ഉറപ്പിച്ച് പറയാം, ആ കുട്ടി അവൻ ഒരു 2-3 ആഴ്ച മുമ്പ് വീട്ടിൽ വന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അവൾക്ക് വേറൊരു അഫയർ ആയി കേട്ടാ,
അതിങ്ങനെ അവൻ നേരിട്ട് കണ്ടു എന്നുള്ള രീതിയിലാണ് നമ്മളടുത്ത് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, എന്നാലും അവൻ പറഞ്ഞ വാക്ക് അവൻ കണ്ടു എന്നാണ് പറയുന്നത്. ഇവള് അവനുമായിട്ട് പോകുന്ന കണ്ടു എന്നാണ് പറയുന്നത്. ആ രീതിക്ക് കണ്ടു. അപ്പോൾ അതിൽ അവൻ ഒരുപാട് വിഷമം ഉണ്ടാക്കി. എന്നിട്ട് പിന്നെയും ഇവന് ഞങ്ങൾ പറഞ്ഞു, എടാ അത് വേണ്ട, അവൾക്ക് നിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, വിട്ടുകളയെന്ന് പറഞ്ഞ സമയത്തും ഇവൻ പറയുന്നത് അവളെ വിടാൻ പറ്റത്തില്ല, അവളില്ലാണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു രീതിക്ക് അവൻ പോയി. ചിലപ്പോ ഞാൻ വേറെ കല്യാണം കഴിക്കുക പറയാൻ പറ്റും. അവന്റെ മുഖം അവന് രാത്രി ഇരുന്ന് ആലോചിക്ക ഈ ഒരു കാര്യം. ഓ ഞാൻ കല്യാണം കഴിക്കുക എന്ത് എന്ന് നല്ലൊരു ആലോചന ഞാൻ പോകും. ഒരാഴ്ചക്കകത്ത് ഈ കുഴിക്കാട്ടുണ ജംഗ്ഷനിൽ വെച്ച് ഫോട്ടോ എടുത്തതായിട്ടുണ്ട് മൊബൈലിൽ. കഴിഞ്ഞ മാസം 3-ാം തീയതി ബാങ്കിൽ ഇവർ രണ്ടുപേരും നിൽക്കണം. ഞാൻ ചെന്നപ്പോൾ പല രീതിയിലും ഇവൾ എൻ്റെ മോനാണ് ഇവളാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ എൻ്റെ മോനെ എപ്പോഴേ വിലങ്ങ് വെച്ചോണ്ട് പോകും. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഈ വിവാഹകാര്യം ഞാന് എൻ്റെ സഹോദരി പിന്നെ 2-3 ബന്ധുക്കള് ഒത്തിരി കൂടെ ഞങ്ങളെല്ലാവരും കൂടി പോയി സംസാരിച്ച് അയക്കാമെന്ന് പറഞ്ഞ് എല്ലാം അതിൻ്റെ ഉറപ്പ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അയക്കാമെന്ന് പറഞ്ഞു ഞങ്ങളോട് അന്ന്. അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു? എൻഗേജ്മെന്റ് ആയിട്ടൊന്നും നടത്തിയില്ല. ഉറപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഡേറ്റൊന്നും തീരുമാനിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് 9 മാസമായി. 9 മാസം ആകുമ്പോഴേ ഇവർ തങ്ങൾ ഭയങ്കര സ്നേഹം തന്നെയാണ്. ഈ ചെറുപ്പക്കാരനായിരുന്നാലും വളരെ കല്യാണം കഴിക്കാൻ അടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും അതനുസരിച്ചാണ് അവരെ വീട്ടുകാരടക്കം അവരെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രപ്പോസൽ അടക്കം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം അത്തരത്തിലേക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് വളരെ വല്ലാത്ത നിലയിലേക്ക് മാനസികമായിട്ടുള്ള ടോർച്ചറിങ് ആ ചെറുപ്പക്കാരൻ അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 8 വർഷമായി വിഷ്ണുവും ഈ പറയുന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. ഈ ബന്ധമൊക്കെ വീട്ടുകാർക്കും അറിയാമായിരുന്നു. ഈ വീട്ടുകാർ തമ്മിൽ ചേർന്ന് ഈ കല്യാണം ഉറപ്പിക്കുകയുമായിരുന്നു. ഡേറ്റം തീരുമാനിച്ചില്ലെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് ഇരു വീട്ടുകാരും സമ്മതിക്കുകയും ചെയ്തു. ഈ പയ്യന് ഒരു സർക്കാർ ജോലി വേണമെന്നായിരുന്നു പെൺകുട്ടിയുടെ ആവശ്യം. അതിനുവേണ്ടി ഇദ്ദേഹം ശ്രമിക്കുകയും ഉണ്ടായിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങളായി പെൺകുട്ടി ലാറ്റക്സിൽ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ ഒരു താൽക്കാലിക ജോലിയിൽ പിന്നെ ചേരുകയും അവിടെ വെച്ച് അവിടെയുള്ള ഒരു മറ്റൊരു പയ്യനുമായി അടുപ്പത്തിലാവുകയുമായിരുന്നു. ഈ പയ്യനുമായി അടുപ്പത്തിലായ വിവരം അറിഞ്ഞുള്ള മനോവിഷമത്തിലാണ് വിഷ്ണു ആത്മഹത്യ ചെയ്തത്. ഒരാള് പറഞ്ഞ് ഇവരെ കൂടെ മോളെ കൂടെ ലാറ്റക്സിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് 3 വർഷം. അപ്പൊ അവിടെ ഉള്ള എന്റെ കൂട്ടുകാരെ എന്നെ വിളിച്ച് പറഞ്ഞ് ഈ പയ്യനെ എനിക്കറിയായിരുന്നു നിന്റെ, അപ്പൊ എന്റെ സഹോദരൻ കെട്ടാൻ പോണതാണ് പറയുന്നത് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ നിന്റെ നാത്തൂന് ഇതുപോലെ ഒരു പയ്യനുമായിട്ട് റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ്. അതിനു മുമ്പേ അപ്പൂസ് ഫോണൊക്കെ ഫോൺ കോൾ ബിസി ആയിരുന്നു അവളത്. അപ്പൊ ഞാൻ ഇത് അപ്പൂസിനോട് നേരിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു എനിക്കറിയാന്നുള്ളൊരു പയ്യനാണ്, ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു അവൻ ഇത് ശരിയാണ് എനിക്കും അറിയാം, അവനെ അപ്പൂസിനെയും വെച്ച് കമ്പയർ ചെയ്ത് അവൻ്റെ അടുത്ത് ഇവള് സംസാരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ട് ഇവ രണ്ട് അങ്ങനെയാണ് ഇവ എൻ്റെ അടുത്ത് പറഞ്ഞ. അല്ലാതെ ഫോണുകൾ അവൻ്റെ നമ്പറ് അതിൻ്റെ അകത്ത് ജോലിയുടെ കൂട്ടുകാരെ ഇവന് കൊടുത്തു. അപ്പം വിളിച്ചു നോക്കപ്പോ രണ്ടുപേരും ബിസിയാണ്. ഇവള് തന്നെ പറഞ്ഞ് ഞാൻ കുറച്ച് നാളെ പിണക്കോ ഇരുന്നിട്ട് ഇവള് തന്നെ ഓരോ കാര്യം പറഞ്ഞ് പിണങ്ങി അങ്ങ് പോവും. എന്നിട്ട് ഇവള് തന്നെ ഇവള് പറഞ്ഞ അന്ന് പിണങ്ങിയിരുന്നപ്പോൾ ആ ചേട്ട ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ചു എന്ന് എൻ്റെ കൂടെ ഞാനും അപ്പൂസും അവളും അവളുടെ ഒരു കൂട്ടുകാരിയും ഉണ്ട് കോൺഫറൻസ് കോൾ ഇതൊക്കെ കോൾ റെക്കോർഡൊക്കെ എടുത്ത് അറിയാൻ പറ്റും. അതിൽ അവൾ തന്നെ പറഞ്ഞ എനിക്ക് മെസ്സേജ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചു അതിലെന്താ തെറ്റെന്നാണ് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഓ ഉറപ്പിച്ച് വെച്ചതാണ് അവൾ. അവിടെ ഇവിടെ ജോലിക്ക് പോയ ശേഷം ഇവളിൽ പൈസ വന്ന് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്തവളാണ്. പ്ലസ് 2 കഴിഞ്ഞ് BCOMന് പകുതി വരെ എന്തോ പോയിട്ട് വീട്ടിൽ തന്നെ അവള്. അപ്പൊ അവിടെ വേറെ ആരുമായിട്ട് ഒരു കണക്ഷനൊന്നും ഇല്ല. ഇവൻ പിണങ്ങണമെങ്കിൽ പോലും എന്നെയാണ് വിളിച്ച് പറയണത്. അപ്പൊ ഞാനാണ് സോൾവ് ചെയ്തൊക്കെ വീഴണേ വേറെ പ്രശ്നങ്ങൾ. അവിടെ ചെന്നപ്പോൾ ഒരുപാട് പയ്യന്മാര് ഫ്രണ്ട്സ് അവൾ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ തന്നെ അറിയാം പഴയ വർഷത്തിലുള്ളതും ഇപ്പോഴുള്ളതും ഭയങ്കര ചേഞ്ചാണ് അവളത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവൾക്ക് പുതിയൊരു ഇത് വന്ന് ഇവനെ ഒരുപാട് മാനസികമായിട്ട് ഇവൾ ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി പറയും എപ്പോഴും ഈ ഒരു സ്ഥലം ഇപ്പോൾ കനകക്കുന്ന് അവിടെ വരാൻ പറയും, അവൻ വരുമ്പം വിളിച്ചു പറയും അയ്യോ എനിക്കിന്ന് വരാൻ പറ്റത്തില്ല വരുന്നില്ല. അങ്ങനെ സ്ഥിരമായി കുറേ പ്രാവശ്യം അവനെ ആശിപ്പിച്ചിട്ട്
ഇങ്ങനെ വരാതിരിക്കും, അങ്ങനത്തെ രീതി. പിന്നെ വേറൊരു ടൈമെന്ന് വെച്ചാൽ ഇവനെ അവള് ഇതിൻ്റെ ഈ ബ്രേക്കപ്പ് സീരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ, ആ സമയം തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ വിളിച്ച് വരുത്തി ഇവിടെ പുറത്തൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ പറയും, അവൻ നല്ല സന്തോഷിച്ചിരിക്കും, ഇന്ന് നിനക്ക് നല്ല ഹാപ്പി ആയോ? അപ്പോൾ അവൻ പറയും ആ ഹാപ്പി ആയി എന്നിട്ട്. അപ്പോൾ ഉടനെ അവൾ പറയും, ആ ഇത് നിനക്കൊരു ഓർമ്മയായിട്ട് മനസ്സിൽ വെക്കാനാണ് ഞാൻ ഇന്ന് വന്നത്, ഇതാണ് നമ്മൾ അവസാനത്തെ ട്രിപ്പ്. അങ്ങനെയൊക്കെ ഒരുമാതിരി പറഞ്ഞു, ഭയങ്കര മെൻ്റലി ടോർച്ചർ ചെയ്യുമായിരുന്നു. മെൻ്റലി ടോർച്ചറിങ് കാരണം അവൻ എപ്പോഴും പറയും, അവൻ ഇങ്ങനെ മിണ്ടാതിരുന്നാലും ഇവൾ അങ്ങോട്ട് പോയിട്ട് എപ്പോഴും അവൻ മിണ്ടാതിരുന്നാൽ അവൾ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ടോർച്ചറിങ് ഇങ്ങനെ നിന്നെ നീ എന്നെ പണ്ട് ഇങ്ങനെ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ സെയിം ആയിട്ടൊരു റിവഞ്ച് വൈസ് അങ്ങനെ ചെയ്തതാണെന്ന് ഉള്ള രീതിയിൽ. പിന്നെ അവളുടെ ഒരു ഫ്രണ്ടും ഉണ്ട്, അപ്പോൾ അപ്പൂസ് എന്നോട് പറഞ്ഞിട്ട് ഈ ഫ്രണ്ടുമായിട്ട് കൂടുതൽ ഒരു ഗേള് ആ ഫ്രണ്ടുമായിട്ട് കൂടുതൽ കൂട്ടായ ശേഷം ഈ കുട്ടി അവരെ ലൈഫിൽ വന്ന ശേഷമാണ് കൂടുതലായിട്ട് ഇങ്ങനെ അവർ തമ്മിൽ ബ്രേക്കപ്പ് ആവാനും കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനും ആയിട്ടുള്ള സംഭവം ഉണ്ടായെന്നാണ് പറയുന്നത്. ഈ ഇവിടെ വന്ന് ഈ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ നമ്മളെ വളരെയധികം മനോവിഷമത്തിലാക്കിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിക്ക് വിഷ്ണു വാങ്ങിക്കൊടുത്ത ഡ്രസ്സുകളൊക്കെ പെൺകുട്ടി തിരിച്ചു കൊടുത്തായിരുന്നു. ഈ ഡ്രസ്സുകളൊക്കെ വാരി വിതറി കട്ടലിൽ വിരിച്ചതിന് ശേഷം അതിനുള്ളിൽ കിടന്നായിരുന്നു വിഷ്ണു ഉറങ്ങിയിരുന്നത്, ഉറങ്ങാൻ ശ്രമിച്ചിരുന്നത്. കാരണം ഉറങ്ങാനും വേണ്ടി ഒരുപാട് ഉറക്കക്കുഴികളൊക്കെ വിഷ്ണു കഴിക്കുമായിരുന്നു എന്ന് ഈ വീട്ടുകാരൊക്കെ അറിഞ്ഞത് വിഷ്ണുവിൻ്റെ മരണശേഷമായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു, ഉറക്കഗുളിക കഴിക്കും. ഞാൻ ചോദിക്കും എന്തോന്നൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറക്ക ഗുളിക കഴിക്കണം, വേറെ പല ഗുളികയൊക്കെ കഴിക്കും എന്നാണ് എൻ്റെ കൂട്ടുകാർ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത്. അവൻ്റെ പക്ഷെ എൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും അവൻ അങ്ങനെയല്ല, അവള് പോയാൽ എനിക്കൊരു കുഴപ്പമില്ല വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവൻ ബോൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കുമെന്ന്. ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇത് ചെയ്തപ്പോഴാണ് അവൻ മനസ്സിലായത് ഇത്രയും അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന്. ഇവൻ വാങ്ങിച്ചു കൊടുത്ത തുണികളെല്ലാം ഇവളെ ഉപയോഗിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പോഴും അറിഞ്ഞ കേസാണ്, ഇടയ്ക്ക് ഇവള് ആ നിന്നെ വേണ്ടടാ, നിന്നെ ആവശ്യമില്ല എനിക്ക്, എനിക്ക് വേറെ ഉണ്ട് ആ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ എന്ത് ചെയ്യും, കുറേ രണ്ട് ദിവസം കഴിയുമ്പം ഇവൾ വിളിക്കും, വീണ്ടും അവരൊന്നാവും. പിന്നെ ആ കുറച്ച് ഇപ്പം ഞാൻ അറിയുന്നു, അവൾ ഇവൻ വാങ്ങിക്കൊടുത്ത വസ്ത്രങ്ങളെല്ലാം തിരിച്ചൊരു സഞ്ചിയിലാക്കി ഒരു കവറിലാക്കി തിരിച്ചവൻ്റെ കൊടുത്തു. എന്നിട്ട് ഇവൻ ഇവളോടുള്ള സ്നേഹം കൊണ്ട് ഈ ബെഡ് അവൻ കിടക്കുന്ന ബെഡിൽ മെത്തയിൽ ഈ വസ്ത്രങ്ങളെല്ലാം വിരിച്ച് അതിൻ്റെ മീതെയാണ് ഇവൻ കിടന്നു ഉറങ്ങുന്നത്. എന്നിട്ട് ഉറക്കമില്ല, എന്നാലും അവളെ അവളെ ഇത് ഇത് ഓർമ്മയിൽ വരുത്തി ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇരിക്കും. കൂട്ടുകാരോടൊക്കെ പറയാറുണ്ടോ തോന്നുന്നു, എനിക്കറിയത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വാരി വെളിയിലിട്ടിട്ട് ആ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പല പ്രാവശ്യങ്ങൾ. വീണ്ടും വീണ്ടും അമ്മ അവളെ വിളിയമ്മ വിളിയമ്മ എന്ന് പറയാം, അവൾ ഫോൺ ഒഴിവിതെത്തി എടുക്കൂല, സ്വിച്ച് ഓഫ് ആക്കി വെച്ചോളെ. ഇവ സ്ഥിരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. ഈ മെയിൻലി ഒത്തിരി ഡ്രീംസ് ഉണ്ടായിരുന്നു. അവൻ്റെ വീട് ഇപ്പോൾ ബിന്ദുവാൻ്റെ വീട് ഇപ്പം ഒറ്റ കൊടുത്ത് 4 lakhs, അവരെ സ്വന്തം വീട് ശംഖുമൂത്ത വീട്. അപ്പം അത് ഗൾഫിൽ പോയിട്ട് അവന് 30,000 something സാലറി ഒക്കെ കിട്ടും, 1.5 വർഷം കൊണ്ട് അത് എടുക്കാം. അതൊക്കെ ഒരു ഡ്രീമായിരുന്നു. അവന് ശരിക്കും പറഞ്ഞാൽ മരിക്കണമെന്നൊരു ആഗ്രഹം ഇല്ല അവന്, അവൻ്റെ അമ്മേനെ നേരവണ്ണം നോക്കണം അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അവനെപ്പോഴും. ഇല്ല ചേച്ചി ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല അങ്ങനെയൊക്കെ എപ്പോഴും പറയാറ്. വിഷ്ണുവിൻ്റെ അമ്മയുടെ ഏക മകനായിരുന്നു വിഷ്ണു, പിന്നെ ഒരു സഹോദരിയും കൂടി മാത്രമേ ഉള്ളൂ. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ആശ്രയം കൂടിയായിരുന്നു വിഷ്ണു. ആ വിഷ്ണുവിൻ്റെ സ്വപ്നങ്ങൾ, ഒരുപാട് ഡ്രീമൊക്കെ ഉള്ള കുട്ടിയായിരുന്നു വിഷ്ണു എന്നാണ് വിഷ്ണുവിൻ്റെ സഹോദരിമാരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ അവനുണ്ടായിരുന്നു, ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടാക്കുക, ഈ പറയുന്ന കുട്ടിയെ വിവാഹം കഴിക്കുക, നല്ലൊരു കുടുംബജീവൻ നയിക്കുക, സഹോദരിയെ കല്യാണം കഴിച്ചയക്കുക, ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റ് നടന്ന യുവാവാണ് പടുന്നനെ മരണം കൊണ്ടുപോയതല്ല, അവൻ സ്നേഹിച്ച, അവൻ ജീവനതുല്യം സ്നേഹിച്ച ആ 8 വർഷം സ്വന്തം ജീവൻ്റെ പകുതിയായി കരുതിയൊരു പെൺകുട്ടി ചതിച്ചത് മൂലമുള്ള മനോവിഷമം കാരണമാണ് വിഷ്ണു ആത്മഹത്യ ചെയ്തത്. ഏതായാലും ആ ഒരു ദുഃഖത്തിൽ നിന്നും ഈ വീട്ടുകാരൊക്കെ കരകയറുന്നത് എത്ര കാലമെടുത്തായിരിക്കും എന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല. ഒക്കെ തോന്നപ്പം വിളിക്കും, പിന്നെ കട്ട് ചെയ്തിട്ട് പോവും. ചിലപ്പോൾ 2 ദിവസം ഫോണിൽ കാണൂല, സംസാരിക്കുന്നില്ല. അപ്പോൾ ഇവൻ എന്നെ വിളിച്ച് പറയും, എന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് പറയും, വിളിക്കും ഒരു വിവരവും ഇല്ല എന്ന്. അപ്പോൾ എല്ലാ കാര്യവും എൻ്റെ അടുത്തും അമ്മേ അടുത്തും പറയണ ഒരാളാണ് അവൻ. അവൾക്കും ജോലി, ഗവൺമെന്റ് ജോലി, ജോലി സർക്കാർ ജോലി, അങ്ങനെ മോ ഇവളെ കരുതി ഗൾഫിൽ പോവാനായിട്ടിരുന്നു. 15 ദിവസമേ ഉള്ളായിരുന്നു പോവാൻ, അതിന് മുന്നിലാണ് മോ ഇത് ചെയ്ത് ഇവൾക്ക് വേണ്ടി ഗൾഫിൽ പോവാൻ നിന്നത്.
രണ്ടാഴ്ച മുമ്പ് അവളെ അമ്മയെ വിളിച്ച് ഇവൻ കരഞ്ഞെന്ന്. ആ റെക്കോർഡ് ഞാൻ കേട്ടില്ല, എൻ്റെ ഫ്രണ്ട്സിന് അവ അയച്ചു കൊടുത്തിട്ടുണ്ട്. വിളിച്ച് കരഞ്ഞ്, ആൻറ്റി എനിക്ക് കെട്ടിച്ച് തരണം, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവൻ അയച്ചു കൊടുത്തിരിക്കണം. ഞാനത് ഇതുവരെ കേട്ടിട്ടില്ല, കേൾക്കാൻ വയ്യാത്തതുകൊണ്ട്. കഴിഞ്ഞ 4 മാസമായി വിഷ്ണു അനുഭവിച്ചു വരുന്ന മനോവേദന ഒരു വിഷ്ണു പുറം വീട്ടുകാരെയോ അതുപോലെ ബന്ധുക്കളെയൊന്നും അധികം അറിയിച്ചിട്ടില്ല. അവനെല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കുകയായിരുന്നു. ഒടുവിൽ പിടിവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. കാരണം മദ്യപിക്കാതിരുന്ന വിഷ്ണു ഒരു ദിവസം അമിതമായി മദ്യപിച്ച് തൻ്റെ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തീർച്ചയായും ഈ നമ്മുടെ വിഷ്ണുവിന്റെ മരണത്തിന് കാരണം ഈ പെൺകുട്ടി തന്നെയാണ്. പെൺകുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആത്മഹത്യ പ്രേരണ കുട്ടി ഒന്ന് കേസ് കൊടുക്കാമല്ലോ. ഫോണും എല്ലാം സെർച്ച് ചെയ്താലും എല്ലാം ചെയ്താലും അറിയാം, അവള് തന്നെയാണ് കാരണം. തീർച്ചയായിട്ടും അവരെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുടുംബമാണ്. ഈ ഈ പറയുന്ന മരണപ്പെട്ട പയ്യന്റെ വരുമാനത്തിലും അവന്റെ ആശ്രിതത്തിലുമാണ് അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഉണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വാക്കുകൾക്ക് അതീതമാണ്. അത്രയേറെ വല്ലാത്ത വിഷമത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ അവരുടെ മാതാവ് തന്നെ, അമ്മ തന്നെ 2 ദിവസം കൊണ്ട് തന്നെ ഒരു മാനസിക നില തെറ്റിയ അടിസ്ഥാനത്തിലാണ് അവർ പെരുമാറുന്നത് തന്നെ. കാരണം അത്രയേറെ സ്നേഹിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള കാരണം ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി ബാക്കി ഇപ്പം പോലീസ് വീട്ടുകാർ പോലീസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ആ നിലയിൽ ഇവിടുത്തെ എല്ലാ നാട്ടുകാരെല്ലാവരും കൂടി, പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല, എല്ലാവരും കൂടെ ആയിട്ട് പോലീസിനെല്ലാം നമ്മൾ സമീപിക്കുന്നുണ്ട്. ഇതിനകത്ത് അത്തരത്തിലേക്കുള്ള മെൻറ്റൽ ടോർച്ചറിങ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളിലേക്കും പോകും എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ നമ്മൾ എന്തായാലും കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആ പെൺകുട്ടി ഇങ്ങനെ കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഈ കൊണ്ട് വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളെല്ലാം വലിച്ചെറിയേണ്ട പാടില്ല. കൊടുത്തിട്ട് ആ കുട്ടി മനഃപൂർവ്വം ഇയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണെന്നാണ് പറയാനുള്ളത്. എന്തായാലും നമ്മൾ കേസിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടന്ന വഴികളൊക്കെ അന്വേഷിച്ച് പോയി അതിന് കാരണക്കാരായ ചെറുപ്പക്കാരെയൊക്കെ കൽത്തുറുങ്കിലടച്ച് അല്ലെങ്കിൽ അവരെ കാരണക്കാരെ ആരാണോ അയാൾക്ക് ശിക്ഷ വാദിച്ച് കൊടുക്കുന്ന ഒരു നിയമസംഹിതയാണ് നമുക്കുള്ളത്. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ആൺകുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടപ്പിലാക്കുകയില്ല. ഒരു പെൺകുട്ടി അന്വേഷിച്ച് ഒരു പോലീസും പോവുകയില്ല. ഒരു ഗ്രീഷ്മ മാത്രമാണ് അതിന് ഒരു അപവാദം. ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദികളായ ആരായാലും നിയമത്തിന് മുന്നിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. ഏതായാലും ഈ വിഷ്ണുവിൻ്റെ വീട്ടുകാരൊക്കെ ഈ ആത്മഹത്യാ പ്രേരണ കൂട്ടത്തിന് കേസ് കൊടുക്കാനിരിക്കുകയാണ്, കൊടുക്കുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. 100% ഞങ്ങൾക്ക് ഉറപ്പാണ് അവളുടെ വശത്തുള്ള തെറ്റിലാണ് അവൻ പോയിരിക്കുന്നത്. ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം. ഇപ്പം വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല. ഞങ്ങളൊക്കെ കുറച്ച് കൂട്ടുകാർക്കും അവൻ്റെ അമ്മയ്ക്കുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കുടുംബത്തിൽ തന്നെ അവനായിരുന്നു ആകെയുള്ള പ്രതീക്ഷ, അതും പോയി അവർക്ക്. ഞാൻ അമ്മ ഇനി അടുത്ത് എന്ത് ചെയ്യുമെന്നാണ് അറിഞ്ഞുകൂടാത്ത അവസ്ഥ. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം. അതിനെ ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഫോണ് പരിശോധിച്ചാൽ തന്നെ ഒരുപാട് അറിയാൻ പറ്റും നിങ്ങൾക്ക്. അവനും അവളുമായിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളെല്ലാവരും ഇതിൽ ഇടപെട്ട് ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കണം. കാര്യം ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങളെ ചെറുക്കനെ വെട്ടിക്കീറി ഞങ്ങളെ മുമ്പേ കൊണ്ടിട്ട് അവൻ മരിച്ചു. അവനെ വെട്ടിക്കീറിയാണ് കൊണ്ടിട്ടത്. അത് കാണാനും അവൾ വന്നില്ല. അപ്പോൾ ഇത്രയും സ്നേഹിച്ചൊരു 8 കൊല്ലം സ്നേഹിച്ചൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് അവളൊരു ആ നാട്ടുകാരെ കാണിക്കാനെങ്കിലും ഒരു കടുങ്കയ്യെങ്കിലും ചെയ്യണം. അതുപോലും അവൾ ചെയ്തിട്ടില്ല. അപ്പോൾ അവൾ അവളെ സ്നേഹം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചിന് വേണ്ടി മരിച്ച അവൻ വെറും വിഡ്ഢിയാണ്. അവൻ്റെ വീട്ടുകാരെ പോലും ആലോചിക്കാതെ അവർ ചെയ്തു. ഇതിൻ്റെ സത്യം നിങ്ങളെല്ലാവരും ഇടപെട്ട് പുറത്ത് കൊണ്ടുവരണം. അതാണ് ഞങ്ങൾക്കുള്ള അപേക്ഷ. വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു വിഷ്ണു. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് അവൻ ഈ ഒരു ലോകത്ത് നിന്ന് വിടപറഞ്ഞ് പോകുകയാണെങ്കിൽ അതിന് കാരണക്കാരനായ അല്ലെങ്കിൽ കാരണക്കാരിയായ ഒരാളുണ്ട്. അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അത് എങ്കിൽ മാത്രമേ ഈ പറയുന്ന ചെറുപ്രായത്തിൽ അവനെ വിട്ടുപിരിഞ്ഞ് അവൻ്റെ സഹോദരിക്കും അമ്മയ്ക്കും ഒക്കെ ഒരു സമാധാനം ഒക്കെ ഉണ്ടാവുള്ളൂ. നീതി അവർക്കും ലഭിക്കുകയുള്ളൂ. എസ് മീനസിനു വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീ മാരാർ, സൈനിങ് ഓഫ്.